അറബിക്കടൽ വിൽക്കുവാൻ ശ്രമിച്ച പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ കേരളത്തെ തന്നെ വിൽക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. യുഡിഎഫ് ചവറ നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തികാധിഷ്ഠിത സർവേയിലല്ല, മറിച്ച് ജനങ്ങളുടെ സർവേയിലാണ് യുഡിഎഫ് മുന്നിൽ നിൽക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. ജനങ്ങളുടെ സർവേയിൽ യുഡിഎഫ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അടിസ്ഥാനരഹിതമായ ചാനൽ സർവേകളെ ജനങ്ങൾ വിശ്വസിക്കരുതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇപ്പൊ ധാരാളം സർവേകൾ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ ചാനലുകളും സർവേയാണ്. കാശ് ആര് കൂടുതൽ കൊടുക്കുന്നു അവർക്ക് അനുകൂലമായ സർവേ ഫലം. എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ഈ സർവേകളെല്ലാം ചില ആളുകളുടെ സ്വാധീനത്തിന് വഴങ്ങി ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഈ സർവേയിൽ ആരും വിശ്വസിക്കരുത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാനൽ സർവേകൾ യുഡിഎഫിന് പരമാവധി 9 സീറ്റുകളാണ് പ്രവചിച്ചിരുന്നത്. എന്നാൽ 19 സീറ്റുകളാണ് അന്ന് യുഡിഎഫിന് ലഭിച്ചത്. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ചാനൽ സർവേകളുടെ അടിസ്ഥാനമില്ലായ്മയാണ് ജനങ്ങൾക്ക് ബോധ്യമായതെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. കെ സുരേഷ് ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എംപി, സ്ഥാനാർത്ഥി ഷീബു ബേബിജോൺ, പി ജെർമിയാസ്, കെ സി രാജൻ, കോലത്ത് വേണുഗോപാൽ, നാരായണപിള്ള, ജസ്റ്റിൻ ജോൺ, മോഹൻകുമാർ, കിണറുവിള സലാഹുദ്ദീൻ, എ എം സാലി, ഡയറിസ് ഡിക്രൂസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചവറ.